മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാല് സൈനികർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതുകൂടാതെ മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇസ്രേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിലെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഖര ഇന്ധനം കലർത്താൻ ഉപയോഗിക്കുന്ന സൈറ്റുകൾക്ക് തകരാർ സംഭവിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നതായാണ് രണ്ട് ഗവേഷകരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ടഹ്റാന് സമീപമുള്ള പാർച്ചിൽ എന്ന കൂറ്റൻ സൈനിക സമുച്ചയമാണ് ഇസ്രയേൽ ആക്രമിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു തെഹ്റാന് അടുത്തുള്ള മിസൈൽ നിർമ്മാണ കേന്ദ്രമായ ഖോജിറും ഇസ്രേൽ ആക്രമിച്ചതായും റിപ്പോർട്ട് പറയുന്നുണ്ട് മാനസാന്തരത്തിന്റെ ദിനങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ഇറാനിയൻ സൈറ്റുകൾക്ക് നേരെയുള്ള വ്യോമാക്രമണ പരമ്പര പൂർത്തിയാക്കിയതായി ഇസ്രയേൽ പ്രതിരോധ സേന പറഞ്ഞതിന്റെ പിന്നാലെയായിരുന്നു ആക്രമണം രണ്ട് സൈനികരുടെ ജീവൻ നഷ്ടമായതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താസി തസ്മിയും പറഞ്ഞു ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ സൈനിക പ്രാധാന്യമുള്ള മറ്റു സ്ഥലങ്ങൾ ഉൾപ്പെടെ ഇരുപതോളം കേന്ദ്രങ്ങൾ ആക്രമിച്ചതായാണ് ഐ ഡി പറയുന്നത് അതേസമയം പരിമിതമായ നാശനഷ്ടങ്ങളോടെ ഇസ്രേന്റെ ആക്രമണങ്ങളെ വിജയകരമായി നേരിട്ടതായി ഇറാൻ പറയുന്നു തങ്ങളുടെ റഡാർ സംവിധാനങ്ങൾക്ക് തകരാർ സംഭവിച്ചതായി വ്യക്തമാക്കിയ ഇറാൻ മിസൈൽ പ്രതിരോധ സംവിധാനത്തിലൂടെ ശത്രുവിന്റെ ആക്രമണം പ്രതിരോധിച്ചതായി ചൂണ്ടിക്കാട്ടി കുറഞ്ഞ സ്ഫോടക വസ്തു വഹിച്ച ദീർഘദൂര മിസൈലുകളാണ് ഇസ്രയേൽ ഉപയോഗിച്ചതെന്ന് ഇറാൻ സൈനിക മേധാവി പറഞ്ഞു തെഹ്റാൻ ഖുസേസ്ഥാൻ ഇലാ പ്രവിശ്യകളിലായിരുന്നു ആക്രമണം കഴിഞ്ഞ ദിവസം പുലർച്ചെ പ്രാദേശിക സമയം രണ്ടരയോടെയായിരുന്നു ഇറാന്റെ തലസ്ഥാനമായി ടെഹ്റാനിൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് ഈ മാസം ആദ്യം ഇറാൻ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് തിരിച്ചടിയായായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഇസ്രയേലിന്റെ ഏത് ആക്രമണത്തിനും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് ആദ്യം നൽകിയിരുന്നുവെങ്കിലും ഗാസയിലെയും ലബനനിലെയും വെടിനിർത്തലിനെ ബാധിക്കുമെന്നതിനാൽ തിരിച്ചടിക്കില്ലെന്ന് പിന്നീട് ഇറാൻ വ്യക്തമാക്കുകയായിരുന്നു ഇതിനിടെയൊക്കെ തന്നെ മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഹിസ്ബിള വടക്കൻ ഇസ്രയേലിൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ അസാധാരണമായ ഭൂകമ്പ ഭൂകമ്പാണ് ആ റിപ്പോർട്ട് വടക്കൻ ഇസ്രയേലിലെ നിരവധി മുനിസിപ്പാലിറ്റികളിൽ നാട്ടുകാർക്ക് ഭൂകമ്പ അലേർട്ട് ലഭിച്ചെന്നാണ് ജെറൂസലേം പോസ്റ്റ് വ്യക്തമാക്കുന്നത് എന്നാൽ സാങ്കേതിക തകരാറിനെ തുടർന്നുള്ള വ്യാജ മുന്നറിയിപ്പാണ് ഇതെന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പ്രതികരിച്ചത് വടക്കൻ മേഖലയിലുണ്ടായ ഉഗ്ര സ്ഫോടനത്തെ തുടർന്നുള്ള പ്രകമനമാണ് അലേർട്ടിന് ഇടയാക്കിയതെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇസ്രയേൽ പ്രസ്താവനയിലൂടെ ഗോലാൻ കുന്നുകൾ ഹൈഫ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് നാട്ടുകാർക്ക് അപായ സന്ദേശം ലഭിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഹിസ്പിള ആക്രമണം കടിപ്പിക്കുന്ന മേഖല കൂടിയാണിത് ദിവസവും നൂറുകണക്കിന് റോക്കറ്റുകളാണ് ഹിസ്പിള മേഖലയിലേക്ക് അയക്കുന്നത് മൊബൈൽ ഫോണുകളിൽ നിരവധി പേർക്കാണ് അലേർട്ട് ലഭിച്ചത് ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഒരു മിനിറ്റിനകം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനും നിർദ്ദേശമുണ്ടായിരുന്നു വടക്കൻ മേഖലയിലെ രാവിലെ നടന്ന നിയന്ത്രിതമായ സ്ഫോടനത്തെ തുടർന്നാണ് ഭൂകമ്പ മുന്നറിയിപ്പുകൾ പോയതെന്നാണ് പ്രസ്താവനയിൽ വിശദീകരിച്ചത് സ്ഫോടനം ഭൂകമ്പമായാണ് ഭൂജനമാപിണി മനസ്സിലാക്കിയത് ഇതേ തുടർന്നാണ് മുന്നറിയിപ്പുകൾ പുറത്തിറക്കിയതെന്നും ജിയോളജിക്കൽ സർവേ പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഹിസ്ബുലിടെ ആയുധ ശേഖരണം നശിപ്പിച്ചതിന്റെ പ്രകമ്പനമാണ് ഉണ്ടായതെന്നും ഐ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് ദക്ഷിണ ലബനാനിൽ സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ സ്ഫോടന ശബ്ദമാണ് വടക്കൻ ഇസ്രയേലിൽ കേട്ടതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഐ ഡി എഫ് പിന്നീട് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വാർത്ത